ഈ മഹാത്മാ ഗാന്ധിയെയും ജവഹർലാൽ നെഹ്റുവിനെയും സ്വാതന്ത്ര്യ സമരക്കാർ തന്നെ മണിപ്പൂർ രാജഭരണം കഴിഞ്ഞ ഇന്ത്യയുടെ മണിപ്പൂരും ത്രിപുരയും മാത്രമാണ് ഈ വടക്കുകിഴക്കൻ മേഖലയിൽ രാജഭരണം ഉണ്ടായിരുന്നത്. ബാക്കി എല്ലായിടത്തും ഉണ്ടായിരുന്നത് ബ്രിട്ടീഷുകാരോ അവർ നേരിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പണ്ട് ബർമാക്കാരും ഇതൊക്കെ ഭരിച്ചിരുന്നു. അങ്ങനെ ഒരു കാലമായിരുന്നു. അതിൽ നിന്ന് ഈ നാഗാകാലത്ത് നാഗാകലാപം ഉണ്ടാവുമ്പോൾ അവരെല്ലാം കാണാൻ വന്നത് ജവഹർലാൽ നെഹ്റുവിനെയും മഹാത്മാഗാന്ധിയാണ്. അതിൽ മഹാത്മാഗാന്ധിയോട് അവർ വന്ന് കണ്ടപ്പോൾ മഹാത്മാഗാന്ധി അവർക്ക് ഒന്ന് ഉറപ്പ് കൊടുത്തു. മഹാത്മാഗാന്ധി പറഞ്ഞു, നിങ്ങൾ തോക്കെടുക്കരുത്, നിങ്ങൾ തോക്കെടുത്താൽ അത് നിങ്ങൾക്ക് ദോഷമായി വരും, നിങ്ങൾക്കെതിരെ ഗവൺമെന്റ് തോക്കെടുക്കാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കാം. അതാണ് മഹാത്മാഗാന്ധി അവരോട് പറഞ്ഞത്. ഇപ്പോഴങ്ങനെ പറയുന്നത് മഹാത്മാഗാന്ധി ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയുടെ ചിന്തകളെ എല്ലാം കുടിച്ചുകൂടാൻ നടക്കുന്ന ദോഷമാരുടെ മനസ്സുള്ള ഒരുപാട് പേര് ഇന്ത്യയിലുണ്ട്, ഭരിക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് സമാധാനപരമായ ഒരു കാര്യത്തിന് അവിടെ എത്തിച്ചേരാനാളില്ല. അവിടെ മനുഷ്യന്റെ ഇടയിൽ സ്വന്തമായി കുട്ടികളിൽ ഒരു പങ്ക് ക്രിസ്ത്യാനികളായി. എങ്ങനെയായിരുന്നു? അവർക്ക് വളരാനുള്ള സൗകര്യമൊന്നും ഉണ്ടായിരുന്നില്ല, അവരെ ആരും ശ്രദ്ധിച്ചിരുന്നില്ല. അവരുടെ ഇടയിലേക്കാണ് കേരളത്തിലുൾപ്പെടെ, കേരളത്തിൽ ഇപ്പൊ കൊല്ലം എന്ന് എനിക്ക് ഒന്ന് ഓർത്തഡോക്സ് സഭയുടെ ബിഷപ്പായി ഇരിക്കുന്ന ഏറെ ഒരു ഘട്ടം വരെ കൽക്കട്ട ബിഷപ്പായിരുന്നു. അദ്ദേഹം എന്നോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു, കൽക്കട്ട ബിഷപ്പായിരുന്ന കാലത്ത് അദ്ദേഹം ഇവിടെ, കാരണം കൽക്കട്ട ബിഷപ്പിന്റെ കീഴിലാണ് ഈ പ്രദേശമൊക്കെ കൂടെ വരുന്നത്. അവരിവിടെ പോയിട്ടുണ്ട്. നമ്മളെക്കാൾ കൂടുതൽ ഒരുപക്ഷെ കുറച്ചവരെ അടുത്തറിയാവുന്നവർ ഈ പോയ അവിടെ മിഷണറി പ്രവർത്തനത്തിൽ പോയവരായിരിക്കും. അവർ അത് കഴിഞ്ഞാണ് കുറച്ച് പഠിക്കുന്നത്, കുറച്ച് ചെറിയ ഉദ്യോഗങ്ങളിൽ വരുന്നത്. കുറച്ചവർ വിദേശമായിട്ടും നമ്മുടെ രാജ്യത്തിൻ്റെ തലസ്ഥാനമായിട്ടും മറ്റിടങ്ങളുമായിട്ടും ഇടപെടാൻ മനസ്സിലാക്കുന്നത്. അപ്പം മെയ്തികളും അവരും തമ്മിൽ തർക്കങ്ങളുണ്ടായി. മെയ്തികൾക്ക് നേരത്തെ ഈ സൗകര്യങ്ങളുള്ളതാണ്. മെയിൻലാൻഡുമായിട്ടും നഗരങ്ങളുമായിട്ടും ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളുമായിട്ടും കുറച്ച് മെയ്തി കുട്ടികളുണ്ട്. കുട്ടികളുണ്ടായിരുന്നില്ല. തർക്കങ്ങൾ ആരംഭിച്ച അത് എങ്ങനെയാണ് പരിഹരിക്കുന്നത്? ക്രിസ്ത്യാനികളെ മുഴുവൻ കൊല്ലാൻ തീരുമാനിച്ചാൽ എന്തോ ചെയ്യും? അവരെ വീട് പ്രത്യേകമായി ഇടിക്കാൻ തീരുമാനിച്ചാൽ എന്തോ ചെയ്യും? അവരെ ആക്രമിക്കുന്നവരുടെ കയ്യിൽ ഗവൺമെന്റ് തന്നെ പോലീസുകാരുടെ കയ്യിലുള്ള തോക്ക് മുഴുവൻ കൊടുത്താൽ എന്തോ ചെയ്യും? അവർക്ക് സംരക്ഷണം കൊടുത്താൽ എന്തോ ചെയ്യും? എന്തിനാണ് അവരെ പള്ളികൾ മാത്രം തകർക്കുന്നത്? ഒരു കലാപമുണ്ടായാൽ രണ്ടു വശത്തും തകർന്നാൽ അവർക്ക് മനസ്സിലാവും. രണ്ടു വശത്തും ആയുധമുണ്ട്, രണ്ടു വശത്തും ആക്രമണമുണ്ട്. ഇതും സംഭവിക്കുന്നില്ല. അവിടെ പള്ളികളെ തകരുന്നുള്ളൂ, അവരുടെ വീടുകളെ തകരുന്നുള്ളൂ, അവരുടെ സ്ഥാപനങ്ങളെ തകരുന്നുള്ളൂ, അവരെ അഭയാർത്ഥികളാകുന്നുള്ളൂ. നിങ്ങൾ ഈ അഭയാർത്ഥികളുടെ കാര്യമൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കണം. 32 ലക്ഷം മനുഷ്യരിലാണ് 70,000 അഭയാർത്ഥികൾ. അതായത് ഓരോ 30 പേരിലും അല്ലെങ്കിൽ 40 പേരിലും ഒരാൾ അഭയാർത്ഥിയാണ്. അത് മൊത്തം മനുഷ്യരിലാണ്. മൊത്തം മനുഷ്യരിൽ ചെറിയ പങ്കെ മെയ്തികൾ അഭയാർത്ഥികളുള്ളൂ. അതിൽ മുഖ്യ പങ്ക് അവിടുത്തെ 10-22% മാത്രം വരുന്ന ഒരു ജനത കുട്ടികൾ. അവരിൽ നിന്നാണ് ഈ 70,000-ൽ മഹാഭൂരിപക്ഷവും. അപ്പൊ എത്ര ഭയപ്പെട്ടാണ് ഒരു ജനത ജീവിക്കുന്നത്, എത്രത്തോളം ക്രൂരമായിട്ടാണ് ആ സമൂഹം, അതിന്റെ ഭൂരിപക്ഷ സമൂഹം ഭരണകക്ഷിയുടെ പിന്തുണയോടെ അവരോട് പെരുമാറുന്നത്. അവിടുത്തെ ഭരണകക്ഷിയും കേന്ദ്രത്തിലെ ഭരണകക്ഷിയും ഒന്നാണ്. ഈ മോദി പറയുന്ന ഒരു കാര്യം ശരിയാണ്, ഇരട്ട എഞ്ചിനാണ്. അവിടുത്തെ എഞ്ചിനും കേന്ദ്രത്തിലെ എഞ്ചിനും ഒരേ കമ്പനിയുടെ എഞ്ചിനാണ്. ഒന്ന് ടാറ്റായി, ഒന്ന് ലൈനിൻ്റെ കുഴപ്പമില്ലായിരുന്നു, ഇത്രയും കുഴപ്പം വരുത്തില്ലായിരുന്നു. ഇത് രണ്ടും ഒന്നാണ്. രണ്ട് BJP എഞ്ചിൻ വെച്ചാണ് ഈ ഓടിപ്പ് നടക്കുന്നത്. അവിടെയാണ് ഇത്രയും അഭയാർത്ഥികൾ, ഇത്രയും മരണം, ഇത്രയും അപകടം, ഇത്രയും കെട്ടിടങ്ങളും പള്ളികളും മറ്റ് സ്ഥാപനങ്ങളുടെയും തകർച്ച. അപ്പൊ ഇതിന് പരിഹാരം വേണ്ടേ? ഒറ്റ പരിഹാരമേ ആദ്യം പറഞ്ഞുള്ളൂ. ഈ തോക്ക് നിരന്തരം പൊട്ടും നടത്തി ഒരു വാക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നാവിൽ നിന്നും വരണം. ഉച്ചയ്ക്ക് 2 മണി വരെയാണ് ഇടതുപക്ഷ രാജിവെച്ചുകൊണ്ട് ഘടകക്ഷികളുടെ എല്ലാ നേതാക്കന്മാരും തുടർന്ന് ഈ ഏഴ് മണിക്കൂർ കൂട്ടായ്മയെ അഭിവാദ്യം ചെയ്തതിന് വേണ്ടി
സിപിഎം സംസ്ഥാന ജീവിതവും കെ എസ് എഫ് സിയുടെ ചെയർമാനായിട്ടുള്ള ബഹുമാന്യ സാർ കെ വല്ലനായിരുന്നു. പ്രിയപ്പെട്ട യോഗ അധ്യക്ഷൻ, അധ്യക്ഷവേദിയിലും സദസ്സിലുമുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരെ, സഹാക്കളെ, തൊണ്ണൂറ് ദിവസമായി മണിപ്പൂരിൽ ഇപ്പോൾ ഏതാനും ദിവസങ്ങളായി അയൽ സംസ്ഥാനങ്ങളിലും പൊട്ടിപ്പുറപ്പെട്ടിട്ടുള്ള അത്യന്തം ഭീതിജനകമായ ഒരു കലാപത്തെയാണ് മൗനം കൊണ്ട് പരിഘോഷിപ്പിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയും നയങ്ങൾ തിരുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ദേശവ്യാപകമായി മാത്രമല്ല സാർവദേശികമായി തന്നെ ഉയർന്നു വന്നിട്ടുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ന് സംസ്ഥാനത്താകെ 140 നിയോജക മണ്ഡലങ്ങളിലും ഇത്തരം പ്രതിഷേധ കൂട്ടായ്മകൾ. മണിപ്പൂരിലെ രക്ഷിക്കുക, മണിപ്പൂരിനെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് നടത്തുന്നു. മണിപ്പൂർ പ്രശ്നം ഇന്ത്യയിൽ മാത്രമല്ല ചർച്ച ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയാം. യൂറോപ്യൻ യൂണിയൻ്റെ പാർലമെൻറ്റിൽ ഒരു പ്രമേയം തന്നെ അവതരിപ്പിക്കുകയും 13-ലധികം ആളുകൾ ആ പ്രമേയത്തെ അധികരിച്ചുകൊണ്ട് പാർലമെൻറ്റിൽ സംസാരിക്കുകയും ചെയ്തു. അതിൽ സംസാരിച്ച 3 പേർ മണിപ്പൂർ കലാപമുണ്ടായതിനു ശേഷം ഇന്ത്യയിൽ വന്ന് യഥാർത്ഥ സ്ഥിതി മനസ്സിലാക്കി തിരിച്ചുപോയവരാണ്. വളരെ ഹൃദയവേദനയോടുകൂടി, ഹൃദയസ്പൃക്കായി എന്താണ് ഇന്ത്യയിൽ നടക്കുന്നത് എന്നും, ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ എങ്ങനെയാണ് ഇന്ത്യയിലെ ഗവൺമെൻറ് വേട്ടയാടുന്നത് എന്നും വളരെ സവിസ്തരമായി അവരോട് പ്രതിപാദിക്കുകയുണ്ടായി. അവസാനം പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് പറയുമ്പോൾ പറഞ്ഞു, ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വ്യാപാര കരാറുകളടക്കം റദ്ദ് ചെയ്യാൻ തയ്യാറാവണം ഭരണാധികാരികൾ എന്നാവശ്യപ്പെടുന്നതായിരുന്നു ആ പ്രമേയം. അമേരിക്ക ഏറ്റവും അവസാനമായി അവരും വളരെ ശക്തമായ ഭാഷയിൽ ഒരു പത്രക്കുറിപ്പിറക്കി ഇന്ത്യ ഗവൺമെൻറ്റിന് താക്കീത് നൽകിക്കൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കണം എന്നാവശ്യപ്പെട്ടിരിക്കുകയാണ്.